എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് അല്ലേ ഇനി നമുക്ക് ഹിസ്റ്ററി ഡേ എക്സാം കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിൽ ഇനി പൊളിറ്റിക്കൽ സയൻസാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുണ്ട് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് വെയ്റ്റേജ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അത് തന്നെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം മോഡൽ ക്വസ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ട് പാർട്ടുകൾ ഓൾറെഡി എന്ത് ചെയ്തു കഴിഞ്ഞു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ പാർട്ട് വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ എത്തുന്നതാണ് അപ്പം നമുക്ക് നോക്കാം അതായത് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ആ വെയ്റ്റേജ് ടു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതായത് നോളജ് അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ ആപ്ലിക്കേഷൻ ഓർ സ്കില്ലെന്ന് പറഞ്ഞിട്ട് നോളജ് ഇരുപത്തിയെട്ട് മാർക്ക് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് നാൽപ്പത് ആപ്ലിക്കേഷൻ ഓർ സ്കില്ലിൽ നിന്ന് മുപ്പത്തിരണ്ട് അങ്ങനെയാണ് ടോട്ടൽ എന്തെന്ന് പറയുന്നത് നമുക്ക് നൂറ് മാർക്ക് ഇനി നമുക്ക് അതുപോലെ നമുക്കിനി അതിൻ്റെ വെയ്റ്റേജ് ബൈ ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം അതായത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ അതായത് ഒരു മാർക്കിനെ നോക്കിയ ഒരു മാർക്കിനെ എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് എത്രാണ് എത്ര എണ്ണമാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ എണ്ണം ഒരു മാർക്ക് വെച്ച് അപ്പോൾ നമുക്ക് ടോട്ടലി ഇരുപത് മാർക്ക് അത് കഴിഞ്ഞിട്ട് നോക്കൂ വിത്ത് ടു സബ് പോയിൻസ് വെച്ചിട്ടുള്ള രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാച്ച് ദ കോളം പാരഗ്രാഫ് ഓർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ട്രൂ ഓർ ഫോൾസ് അക്സെട്ര എല്ലാം വരാം അപ്പോൾ അതെല്ലാം കൂടി എത്ര പതിനഞ്ചെണ്ണം ഉണ്ടാവും രണ്ട് മാർക്ക് വീതമാണ് അപ്പോൾ മുപ്പത് മാർക്ക് അപ്പോൾ നേരത്തെ ഇരുപത് മാർക്കിന് ഇപ്പോൾ മുപ്പത് അപ്പോൾ അൻപത് മാർക്കായി ടോട്ടൽ പിന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് വി എസ് എന്ന് പറയുന്നത് പതിനൊന്നെണ്ണോ ആണ് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് അപ്പോൾ പതിനൊന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തിരണ്ട് മാർക്ക് ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട് അല്ലേ ഷോർട്ട് ആൻസർ ടൈപ്പ് ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മാർക്ക് എത്രയാണ് മൂന്ന് മാർക്കാണ് അപ്പോൾ പതിനെട്ട് മാർക്ക് ഇനി ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഞ്ച് മാർക്കാണ് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടല് പത്ത് മാർക്ക് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് പൊളിറ്റിക്കൽ സയൻസിൽ ലോങ്ങ് ആൻസർ ഏറ്റവും കൂടിയ മാർക്ക് എത്രയാണ് അഞ്ച് പിന്നെ വരുന്നത് മൂന്ന് രണ്ട് അപ്പോൾ രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അഞ്ച് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസേ കാണുള്ളൂ പത്ത് മാർക്കിന് അതുപോലെ മൂന്ന് മാർക്കിൻ്റെ ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പതിനെട്ട് മാർക്ക് പിന്നെ എന്താണ് രണ്ട് മാർക്കിൻ്റെ പതിനൊന്നെണ്ണം ഇരുപത്തിരണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി മുപ്പത് ഇരുപത് അൻപത് മാർക്കിനും ബാക്കി ഈ പറഞ്ഞത് അൻപത് മാർക്കിനും അങ്ങനെയാണ് ടോട്ടൽ നൂറ് മാർക്ക് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം ആണ് പറയുന്നത് മൊഡ്യൂൾസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എത്ര മാർക്കിനാണ് അതായത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ദി സ്റ്റേറ്റ് എന്നുള്ളതാണ് പതിനാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഫസ്റ്റ് മൊഴികളിൽ നിന്നുണ്ടാവുക രണ്ടാമത്തെ എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിൽ നിന്ന് പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്നാമത്തേത് സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്നുള്ളതിന്ന് പതിനേഴ് മാർക്കിന് നാലാമത്തേത് ഡെമോക്രസി അറ്റ് വർക്ക് എന്നുള്ളതിന്ന് പന്ത്രണ്ട് മാർക്കിന് ഉണ്ടാവും സോറി പന്ത്രണ്ട് മാർക്കിനുണ്ടാവും അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മുടികളായ മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്നുള്ളതിന്ന് പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ആറാമത്തെ മുടികളിൽ നിന്ന് ഇന്ത്യ ആൻഡ് ദ വേൾഡ് അതിൽ നിന്നും പന്ത്രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആറാമത്തെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷണൽ മുടികൾ വരുന്നതാണ് ഓപ്ഷണൽ മുടികളിൽ നിന്ന് എത്ര മാർക്കാണ് പതിനഞ്ച് മാർക്ക് അത് നമുക്ക് അറിയാമല്ലേ ഒന്നിൽ നമുക്ക് ആർ എ സെലക്ട് ചെയ്ത് വേൾഡ് ഓർഡർ ആൻഡ് ദി യുണൈറ്റഡ് നേഷൻസ് സെലക്ട് ചെയ്ത് പതിനഞ്ച് മാർക്കിന് എഴുതാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കിന് എഴുതാം അപ്പോൾ നമ്മൾ നമുക്കറിയാം ഓപ്ഷണൽ മൊഡ്യൂള് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയായിരുന്നു എത്ര മാർക്കിനുണ്ട് പതിനഞ്ച് മാർക്ക് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണല്ലേ അപ്പോൾ ബാക്കി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതെന്ന് വായിച്ചു വയ്ക്കേണ്ടത് മൂന്നാമത്തെ മൊഡ്യൂളാണ് സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മാർക്കിൻ്റേത് വരുന്നത് ഏതൊക്കെയാണ് മേജർ കണ്ടംപററി ഇഷ്യൂസ് അഞ്ചാമത്തെ മൊട്യൂളിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് അതുപോലെ രണ്ടാമത്തെ ാമത്തെ മുടികൾ ആസ്പെക്ട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള അതിൽ നിന്നും പതിനഞ്ച് മാർക്ക് അഥവാ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഈ മൂന്ന് മുടികളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അഞ്ച് മൂന്ന് രണ്ട് ഇത്രയൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ആ ചാപ്റ്ററുകൾ പഠിക്കുകയാണെങ്കിൽ നാൽപ്പത്തേഴ് മാർക്ക് വരെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ അതുപോലെ നമ്മൾ ഓപ്ഷണൽ മുടികളിൽ രണ്ടോ മൂന്നോ ചാപ്റ്ററൊക്കെ കാണുകയുള്ളൂ ആ പതിനഞ്ച് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് മുടികൾ ഒട്ടും കുറവല്ല പതിനാല് മാർക്ക് ഒരു മാർക്കിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ നോക്കുക ഇത് പലരും ചോദിച്ചത് ഞാൻ ഈ സിലബസ് സിലബസിൽ അതായത് നമ്മുടെ വെയ്റ്റേജ് മാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ തൊട്ടടുത്ത് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് തൊട്ട് ഉടനെ തന്നെ നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നമ്മളല്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഓക്കെ താങ്ക് യു